കൊടുങ്ങല്ലൂരിൽ ജനിച്ച പി കെ കുഞ്ഞാലു ദാരിദ്ര്യവുമായി പടവെട്ടി ജീവിതം ആരംഭിച്ചു. SSLC മികച്ച മാർക്കോടെ പാസ്സായ കുഞ്ഞാലു ഫാറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അന്ന് പ്രീ ഡിഗ്രിയാണ്, ഇപ്പോൾ പ്ലസ് ടു ആണ്, ഇപ്പോൾ സ്കൂളിൽ തന്നെയാണ് പഠിക്കേണ്ടത്. മറ്റത് പ്രീ ഡിഗ്രിക്ക് കോളേജിൽ ചേരാം. അങ്ങനെ അദ്ദേഹം ഈ കുഞ്ഞാലു പ്രീ ഡിഗ്രിക്ക് കോളേജിൽ ചേർന്നു. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ, അവിടെ എന്താ പറയുക, പഠനത്തിൽ മികവ് പുലർത്താൻ ആയില്ല, പഠിത്തം തുടരാൻ ആയില്ല. അത്ര ദാരിദ്ര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹം പിന്നീട് പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായി. പിന്നീട് അദ്ദേഹം നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. ഈ കണ്ടക്ടറാകുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ നാടകത്തിൽ അഭിനയിച്ചു. അദ്ദേഹം തിക്കുറിശ്ശി സുകുമാരൻ നായരെ സമീപിച്ചു. തിക്കുറിശ്ശി സുകുമാരൻ നായർ അദ്ദേഹത്തെ സിനിമയിലേക്ക് നയിച്ചു. നയിച്ചപ്പോൾ പി കെ കുഞ്ഞാലു എന്ന പേര് തിക്കുറിശ്ശി അങ്ങ് മാറ്റി ബഹദൂർ എന്നാക്കി. ബഹദൂർ പിന്നീട് മലയാളത്തിലെ ഹാസ്യത്തിൻ്റെ തമ്പുരാനായി മാറി. അടൂർ ബാസി ബഹദൂർ ടീം ഹാസ്യത്തിൻ്റെ തമ്പുരാനായി മാറി. അദ്ദേഹം പിന്നീട് മലയാള സിനിമയെ കീഴടക്കിയത് ചരിത്രം. അവകാശിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. പിന്നീട് അങ്ങോട്ട് ബഹദൂറിൻ്റെ യുഗമായിരുന്നു. ബാല്യസഖി, അനിയത്തി, പാടാത്ത പൈങ്കിളി, ജയിൽപ്പുള്ളി, മരിയക്കുട്ടി, നായർ പിടിച്ച പുലിവാല്, ഉമ്മ, കണ്ടമ്പച്ച കോട്ട് എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അതിൽ ഈ കണ്ടമ്പച്ച കോട്ടിലെ അഭിനയം വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പാവമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ് താല്പര്യം ഉണ്ടായിരുന്നു. സിനിമയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അദ്ദേഹം ഒരു സ്റ്റുഡിയോ ഇട്ടു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ബഹദൂർ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ഇറങ്ങി. ബഹദൂറിൻ്റെ സ്റ്റുഡിയോ തകർന്ന് തരിപ്പണമായി. സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ബഹദൂർ സ്റ്റുഡിയോയ്ക്കായി ഉപയോഗിച്ചു. ആ സ്റ്റുഡിയോ തകർന്ന് തരിപ്പണമായപ്പോൾ ബഹദൂർ എന്ന വ്യക്തിയും തകർന്നുപോയി. അവിടെ ബഹദൂറിനെ രക്ഷിച്ചെടുത്തത് സാക്ഷാൽ പ്രേംനസീറാണ്. പ്രേംനസീർ ബഹദൂറിന് പണം കൊടുത്ത് സഹായിച്ചു. എല്ലാ മാസവും ഒരു തുക പ്രേംനസീർ ബഹദൂറിനായി നീക്കിവെച്ചു. ബഹദൂറിൻ്റെ അന്ത്യം വല്ലാത്തൊരു അന്ത്യമായിരുന്നു. ഹാസ്യ സാമ്പ്രാട്ടായി തിളങ്ങുമ്പോൾ ബഹദൂറിന് ഒരുപാട് വേഷങ്ങൾ കിട്ടി. ആ വേഷങ്ങളിലൂടെ അദ്ദേഹം നേടിയ പണമെല്ലാം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ചിലവാക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ഇട്ട അദ്ദേഹം സിനിമ കളറാവുന്നത് കണ്ട് അന്തം വിട്ട് നിന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ പൂട്ടിപ്പോയി. പിന്നീട് അതിജീവനമായിരുന്നു ബഹദൂറിന്, ഭാര്യയും മക്കളെയും പോറ്റാനുള്ള അതിജീവനം. അപ്പോഴത്തേക്കും ബഹദൂറിൻ്റെ ഹാസ്യവും മാറി. ബഹദൂറിൻ്റെ ഹാസ്യം മാറി എന്ന് മാത്രമല്ല, ജഗതി ശ്രീകുമാറും മാള അരവിന്ദനും ഒക്കെ ചേർന്ന് ഹാസ്യത്തിന് പുതിയ മാനദണ്ഡങ്ങൾ നൽകി. അദ്ദേഹം 2000 May 22 അന്തരിച്ചു. 70 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീല ഒരുപാട് മോഹങ്ങൾ ബാക്കി വച്ചിട്ടാണ്, ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വച്ചിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം അവസാനമായി അവതരിപ്പിച്ച ജോക്കർ എന്ന ചിത്രം ഹിറ്റായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ മുഖമായിരുന്നു ജോക്കറിൽ കണ്ടത്. അതിനു മുമ്പ് അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. അദ്ദേഹത്തിനെ തേടി സിനിമാക്കാരും വരാതായപ്പോൾ അദ്ദേഹം കടുത്ത ദാരിദ്ര്യവുമായി ഏറ്റുമുട്ടി. അതിൽ നിന്നും അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി. ബഹദൂറിനെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ തലമുറയ്ക്ക് ഒരു പൊട്ടിച്ചിരിയാണ്, ഒരു ഹാസ്യമാണ് ബഹദൂർ. പൊട്ടിച്ചിരിയുടെ തമ്പുരാനാണ് ബഹദൂർ. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക്, ചരിത്രം അന്വേഷിക്കുന്ന തലമുറയ്ക്ക് ഒരു കണ്ണീർ തുരുത്താണ് ബഹദൂർ.